Assalamu Alaikum. Hello children. Good morning to all. First of all, say dua for knowledge. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Okay. How are you children? I think all are fine. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ലെസൺ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? അതായത് ഉ എന്ന അക്ഷരം അല്ലേ. ഉ എന്ന അക്ഷരവും അതിനെ സംബന്ധിച്ചുള്ള വാക്കുകളും വാക്യങ്ങളും എന്തൊക്കെ പഠിച്ചു നമ്മൾ? എല്ലാം പഠിച്ചു അല്ലേ. കടങ്കഥ പഠിച്ചു. പദസൂര്യൻ പൂർത്തിയാക്കാം എന്നൊരു ഹോംവർക്ക് മിസ് തന്നിരുന്നു. എല്ലാവരും അത് ചെയ്തോ? ഓക്കെ, ചെയ്തെന്ന് മിസ് കരുതുന്നു. എങ്ങനെയാണ് അത് ചെയ്തത്? അതായത് ഉ കൊണ്ടുള്ള വാക്കുകൾ ഈ പദസൂര്യനിൽ പൂർത്തിയാക്കാനാണ് മിസ് പറഞ്ഞത്. ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് അക്ഷരം ഏതാണ്? അടുത്ത അക്ഷരം ഉ എന്ന അക്ഷരം ഏതാണ്? ഉ എന്ന അക്ഷരം. പാഠം 6 അല്ലേ. ഏതാ അക്ഷരം? ഉ എന്ന അക്ഷരം. നമ്മൾ ഓൾറെഡി ഉ വരെ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉ എന്ന അക്ഷരമാണ് അല്ലേ. ഏതാണ് ഊ വെച്ചുള്ള വാക്കുകൾ നമുക്ക് നോക്കിയാലോ? ഓൾ ഓഫ് യു ടേക്ക് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് കോപ്പി നോട്ട് ബുക്ക്. ഓക്കെ, ലിസൺ ഹിയർ. ഫസ്റ്റ് വേർഡ് തന്നിരിക്കുന്നത് ഊഞ്ഞാൽ. എന്താണ് ഊഞ്ഞാൽ? കണ്ടോ, ചിത്രം കണ്ടോ? അതായത് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു ഊഞ്ഞാലിലിരുന്ന് ആടുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ വാക്കൊന്ന് എഴുതാൻ പഠിച്ചാലോ? ഊ ഇഞ്ഞ. കണ്ടോ, കൂട്ടക്ഷരമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടക്ഷരത്തിലുള്ള ഇഞ്ഞ എന്ന അക്ഷരം ഊ ഞാ എൽ. ഇഞ്ഞ എന്ന അക്ഷരത്തിന് ദീർഘം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഞാ അല്ലേ. പിന്നെന്താണ് ഇൽ എന്ന ചില്ലക്ഷരം. അപ്പോൾ എങ്ങനെ വായിക്കും? ഊഞ്ഞാൽ. എന്താണ് ഊഞ്ഞാൽ? ഊഞ്ഞാൽ ഇഷ്ടമുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല ഊഞ്ഞാലാടാൻ അല്ലേ. നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ എന്താണ് ഊഞ്ഞാലൊക്കെ ഇടാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ വാക്ക് എഴുതാൻ പഠിക്കണ്ടേ? എങ്ങനെയാണ് പഠിക്കുന്നത്? ഊ ഞാ എൽ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ഒരു കുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ലേ. ആദ്യം നമ്മൾ എന്താ പറയുന്നത്? ഊണ്. എന്താണ് ഊണ്? എങ്ങനെയാണ് ഊണെന്ന് എഴുതുന്നത്? ഊ ണ്. കണ്ടോ, നാ എഴുതുന്നു, നായ്ക്ക് മുകളിൽ എന്തിടുന്നു? ഉ എന്ന ചിഹ്നത്തിന് എങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ചന്ദ്രക്കല. എന്താണ് പറയുന്നത്? ചന്ദ്രക്കല. അപ്പൊ ചേർത്ത് എങ്ങനെ വായിക്കും? ഊണ്. എന്താണ് ഊണ്? ഓക്കെ, നെക്സ്റ്റ് വാക്ക് നോക്കിയേ. ഊ മ. കണ്ടോ, ഊമ. സംസാരിക്കാത്ത ആളുകൾ നമ്മൾ എന്താ വിളിക്കുന്നത്? ഊമ എന്ന് പറയാറുണ്ട് അല്ലേ. അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ അവരെന്ത് വിളിക്കും? ഊമ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഊത്ത്. ഊത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ ഊത്ത്? അതെ, ഊത്ത് എല്ലാവരും കണ്ടിട്ടുണ്ട്, ഊതി നോക്കിയിട്ടുമുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഊര്. ഊരെന്ന് വെച്ചാൽ എന്താ അർത്ഥം? വീട് അല്ലേ. എന്താണ് ഊര്? വീട്. നെക്സ്റ്റ് ഊന്നുവടി. ഊന്നുവടി. എന്താണ് ഈ ഊന്നുവടി എന്ന് വെച്ചാൽ? അതായത് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഇങ്ങനെ അവർക്ക് നടക്കുന്നതിന് ഒരു സഹായത്തിന് വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന വടി കണ്ടിട്ടില്ലേ. നമ്മുടെ മഹാത്മജിയുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ആ വടി കണ്ടിട്ടില്ലേ? ഞാൻ എന്താ പറയുന്നത്? ഊന്നുവടി. എന്താണ് ഊന്നുവടി? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എത്ര വാക്കുകൾ പഠിച്ചു? ഇന്ന് 6 വാക്കുകൾ പഠിച്ചു. ഒന്നാമത്തെ വാക്ക് എന്താണ്? ഊഞ്ഞാൽ. എന്താണ് ഊഞ്ഞാൽ? ഊണ്, ഊമ, ഊത്ത്, ഊര്, ഊന്നുവടി. കണ്ടോ, പഠിച്ചല്ലോ എല്ലാവരും. വായിക്കാൻ വായിക്കാൻ പഠിച്ചില്ലേ? ഇനി ഇതെന്ത് വേണം? കോപ്പി നോട്ട് ബുക്കിൽ പാഠം 6 ഊ എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് ഓരോ വാക്കുകളും ലൈനിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് വാക്ക് എന്താണ്? ഊഞ്ഞാൽ. കണ്ടോ, ഊണ്, ഊമ, ഊത്ത്, ഊര്, ഊന്നുവടി. ഓരോ വാക്കുകളും എഴുതി പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? വായിച്ചും കൂടി പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് വളരെ ഈസി ആവുകയുള്ളൂ. ഓക്കെ,
നെക്സ്റ്റ് അതിലൊരു പാട്ടുണ്ട്, കണ്ടോ എല്ലാവരും. നോക്കി എന്താ എഴുതിയിരിക്കുന്നത്? ഉറക്കെ പാടാം. നമുക്കൊന്ന് പാടി നോക്കിയാലോ പാട്ട്. എന്താണ് ആ പാട്ട്? നോക്കിയേ, ഊഞ്ഞാലൊന്ന് മുറ്റത്തു വേണം. എന്ത് വേണം? ആ ഊഞ്ഞാലൊന്ന് മുറ്റത്ത് വേണം. ഊഞ്ഞാലിലാടാൻ ഉണ്ണി വേണം. ആ ഊഞ്ഞാലിലാടാൻ ആര് വേണം? ആ ഉണ്ണി വേണം. ഉണ്ണി എന്ന് വെച്ചാൽ ആരാണ്? നിങ്ങളെപ്പോലുള്ളൊരു കുട്ടി. ഉണ്ണിയെ കാണാൻ അമ്മ വേണം. ഉണ്ണി ഈ ഊഞ്ഞാലിലിരുന്ന് ആടുന്നത് കാണാൻ ആര് വേണം? അമ്മ വേണം. ഉണ്ണിയെ കാണാൻ അച്ഛൻ വേണം. അല്ലേ, അമ്മയും അച്ഛനും ഒക്കെ ഈ ഉണ്ണി ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലിലാടുന്നത് കാണാൻ വേണമെന്നാണ് ഈ പാട്ടിൽ പറയുന്നത്. ഓക്കെ, കണ്ടോ ആ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു കുട്ടി ഊഞ്ഞാലിനടുത്ത് നിൽക്കുന്നതും അച്ഛനും അമ്മയും അരികെ നിൽക്കുന്നതും ഒക്കെ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അല്ലേ, അപ്പോൾ പാട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ മിസ് പാടിത്തരാം. എല്ലാവരും കൂടെ പാടുക. ഓക്കെ, ഊഞ്ഞാലൊന്ന് മുറ്റത്ത് വേണം, ഊഞ്ഞാലിലാടാൻ ഉണ്ണി വേണം, ഉണ്ണിയെ കാണാൻ അമ്മ വേണം, ഉണ്ണിയെ കാണാൻ അച്ഛൻ വേണം. കണ്ടോ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ പാട്ട് കൂടെ പാടി നോക്കണം. ഏ, പാടി നോക്കിയിട്ട് എല്ലാവരും തനിയത് പാടി മിസ്സിനെ കേൾപ്പിക്കണം. ഓക്കെ, പിന്നെ എന്ത് വേണം? ഈ വാക്കുകൾ ഇത്രയും നല്ല രീതിയിൽ എഴുതി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജ്. ഉറക്കെ വായിക്കാം, ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നുണ്ടോ? എന്താ കൊടുത്തിരിക്കുന്നത്? ഉറക്കെ വായിക്കാം. ഫസ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത്? ഉണ്ണി. ഉണ്ണി എന്ന വാക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ് അല്ലേ ഉണ്ണി എന്ന വാക്ക്. ഓക്കെ, ഉണ്ണി ഊഞ്ഞാലിൽ ആടി. കണ്ടോ എഴുതിയിരിക്കുന്നത്? ടെക്സ്റ്റിൽ തന്നെ നോക്കിയിരുന്നേ. ഉണ്ണി ഊഞ്ഞാലിൽ ആടി. അടുത്ത വാക്ക് എങ്ങനെയായിരിക്കും? വാക്കല്ല, വാക്യം. ഇത് വാക്യമാണ്. അതെങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. മിസ് ഒന്ന് എഴുതിയിടാം, അപ്പോൾ എല്ലാവർക്കും വായിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഉണ്ണി, ഉണ്ണി എന്ന വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഉണ്ണി ഊഞ്ഞാലിൽ, ഇന്ന് പഠിച്ച വാക്കല്ലേ ഊഞ്ഞാലിൽ? പഠിച്ചു. ഊഞ്ഞാലിൽ, കണ്ടോ, ഊഞ്ഞാലിൽ ആടി. ആ ഡാ എഴുതുന്നു, വള്ളിയിടുന്നു. അപ്പോൾ എങ്ങനെ ചേർത്ത് വായിക്കും? ആടി. നെക്സ്റ്റ് എന്താണ്? ഉച്ചയ്ക്ക്, ഉച്ചയ്ക്ക്, കണ്ടോ ഉച്ചയ്ക്ക് എന്നൊക്കെ എഴുതുന്നത്? എഴുതുന്നത് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. ഓക്കെ, ഉച്ചയ്ക്ക് ഊണ്. നമ്മൾ നേരത്തെ ഊണെന്ന് പഠിച്ചു അല്ലേ. ഇത് നമ്മളൊരു വാക്യമായിട്ട് എഴുതുന്നത് കൊണ്ടാണ് ഈ ഊവിൻ്റെ ചിഹ്നം കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ നായ്ക്ക് ചന്ദ്രക്കലയല്ലേ കൊടുത്തത് ഊണെന്ന് എഴുതുന്നതിന്? ഇവിടെ നമ്മളൊരു വാക്യമായിട്ട്, അതായത് ഇങ്ങനെ ഒരുമിച്ചൊരു വാക്യമായിട്ട് പറയുന്നത് കൊണ്ട് ഈ ണാ എന്ന അക്ഷരത്തിന് ഇവിടെ ഊവിൻ്റെ ചിഹ്നം കൊടുത്തു. ഊണ് കഴിച്ചു, കണ്ടോ, കഴിച്ചു, കഴിച്ചു. നെക്സ്റ്റ് എന്താണ്? ഉണ്ണിയുടെ, ഉണ്ണിയുടെ, കണ്ടോ, ഉണ്ണിയുടെ, ഉണ്ണിയുടെ എന്നൊക്കെ എഴുതുന്നുണ്ടോ? ഉണ്ണിയുടെ കയ്യിൽ, കയ്യിൽ, കണ്ടോ, കൈ ഈ എൽ. എങ്ങനെയായിരിക്കും വായിക്കുന്നത്? കയ്യിൽ ഊത്ത്. ഊത്ത് എന്ന വാക്ക് നമ്മൾ ഇന്ന് പഠിച്ചില്ലേ? പഠിച്ചു. ഊത്ത് ഉണ്ട്, കണ്ടോ, ഉണ്ണിയുടെ കയ്യിൽ എന്തുണ്ട്? ആ ഉണ്ണിയുടെ കയ്യിൽ ഊത്തുണ്ട്. നെക്സ്റ്റ് വാക്ക് നോക്കിയേ, നെക്സ്റ്റ് വാക്യം, കേട്ടോ, സോറി, വാക്കല്ല വാക്യം. അപ്പൂപ്പൻ, ഈ അപ്പൂപ്പൻ എന്ന വാക്ക് നമ്മൾ ആദ്യമേ പഠിച്ചതല്ലേ, ഓർമ്മയുണ്ട് എല്ലാവർക്കും? ആ എന്ന അക്ഷരം പഠിച്ചപ്പോൾ നമ്മൾ അപ്പൂപ്പൻ, അമ്മുമ്മ, അമ്മാവൻ എന്നൊക്കെയുള്ള വാക്കുകൾ പഠിച്ചു അല്ലേ. ആ അതുകൊണ്ട് നമുക്ക് ഈ വാക്കുകൾ എന്താണ്, ഈ വാക്ക് എന്താണ്, നമുക്ക് പരിചിതമാണ്. അപ്പൂപ്പൻ ഊന്നുവടി, ഊന്നുവടി എന്ന വാക്ക് നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ. ഊന്നുവടി ഉപയോഗിച്ചു. ഊ പ യോ ഗി ചു, എന്താണ്? ഉപയോഗിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇത്രയും വാക്കുകൾ എഴുതാൻ പഠിച്ചു, ഇത് ഉറക്കെ വായിക്കാൻ പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? ഒരു പാട്ട് പഠിച്ചു അല്ലേ, ഊഞ്ഞാലിനെ കുറിച്ചൊരു പാട്ടും പഠിച്ചു. അപ്പോൾ ഇത് മിസ് ഒന്നുകൂടെ വായിച്ചു തരാം. എങ്ങനെയാണ്? ഉണ്ണി ഊഞ്ഞാലിൽ ആടി, കണ്ടോ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു, ഉണ്ണിയുടെ കയ്യിൽ ഊത്ത്
ഉണ്ട് അപ്പൂപ്പൻ ഊന്നുവടി ഉപയോഗിച്ചു ഊന്നുവടി ആരാ ഉപയോഗിക്കുന്നത് മിസ് നേരത്തെ പറഞ്ഞു തന്നില്ലേ ആരാ ഉപയോഗിക്കുന്നത് അപ്പൂപ്പനും അമ്മമ്മയൊക്കെ നടക്കുന്നതിന് അവർക്കൊരു സഹായത്തിനായിട്ട് എന്തുപയോഗിക്കാറുണ്ട് ആ ഊന്നുവടി ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പം എല്ലാവരും എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഇത് വായിക്കണം നെക്സ്റ്റ് നോക്കിയേ കടം കഥ പഠിക്കാം നമ്മളെല്ലാ പാഠത്തിലും ഒരു കടം കഥ പഠിക്കാറുണ്ട് അല്ലേ ഇന്ന് നമുക്കൊരു കടം കഥ പഠിക്കാം എന്താണ് അങ്ങോട്ടാടും ഇങ്ങോട്ടാടും കയറിയിരുന്നാൽ നമ്മൾ ആടും എന്തായിരിക്കും ഉത്തരം ഈസി അല്ലേ എന്തായിരിക്കും ഉത്തരം ഊഞ്ഞാൽ എന്താണ് ഊഞ്ഞാൽ അല്ലേ എങ്ങനെയാ കടം കഥ ഒന്നുകൂടെ പറഞ്ഞേ സേ വൺസ് മോർ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും കയറിയിരുന്നാൽ നമ്മൾ ആടും അല്ലേ ഉത്തരം ഊഞ്ഞാൽ അതായത് ഊഞ്ഞാലൊക്കെ ഊഞ്ഞാൽ എന്താണ് തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാറുണ്ട് അല്ലേ പിന്നെ നമ്മളും കൂടെ കയറിയിരുന്നാലോ നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അപ്പോൾ ഉത്തരം എന്താണ് ഊഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം ഒന്നുകൂടെ നോക്കാം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഉ എന്ന അക്ഷരം ഒന്നുകൂടി പഠിച്ചു പിന്നെ എന്താ പഠിച്ചത് ഉ കൊണ്ടുള്ള വാക്കുകൾ പഠിച്ചു എന്താ പഠിച്ചത് ഊഞ്ഞാൽ ഊണ് ഊമ ഊത്ത് ഊര് ഊന്നുവടി പിന്നെ നമ്മൾ ഉറക്കെ വായിക്കാൻ പഠിച്ചു എന്താ ആദ്യം പഠിച്ചത് ഉണ്ണി ഊഞ്ഞാലിൽ ആടി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു ഉണ്ണിയുടെ കയ്യിൽ ഊത്ത് ഉണ്ട് അപ്പൂപ്പൻ ഊന്നുവടി ഉപയോഗിച്ചു അല്ലേ പിന്നെ നമ്മളൊരു കടം കഥ പഠിച്ചു എന്തെന്ന് പഠിച്ച കടം കഥ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും കയറിയിരുന്നാൽ നമ്മളും ആടും ഉത്തരം എന്താണ് ഊഞ്ഞാൽ ഓക്കെ പിന്നെ ഇവിടെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് പാട്ട് ഓർമ്മയുണ്ട് എല്ലാവർക്കും എന്താ പാട്ട് ഊഞ്ഞാലൊന്ന് മുറ്റത്ത് വേണം ഊഞ്ഞാലിലാടാൻ ഉണ്ണി വേണം ഉണ്ണിയെ കാണാൻ അമ്മ വേണം ഉണ്ണിയെ കാണാൻ അച്ഛൻ വേണം നല്ല പാട്ടാണല്ലേ അപ്പോൾ എല്ലാവരും ഈ പാട്ടൊക്കെ പഠിച്ച് വാക്കുകളൊക്കെ പഠിച്ച് വായിക്കാനൊക്കെ പഠിച്ച് കടം കഥയൊക്കെ പഠിച്ച് നല്ല മിടുക്കി കുട്ടികളായിട്ട് മിസ്സിന് വോയിസ് സെൻഡ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇതെല്ലാം പഠിക്കാൻ നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് മിസ് പറയുന്നു ഓക്കെ ഇൻഷാ അല്ലാ സീ യു നെക്സ്റ്റ് ക്ലാസ് അസ്സലാമു അലൈക്കും